എങ്ങനെയാണ് ഈ ഈ നിമിഷത്തെ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരനിവാസികൾ മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യ ദക്ഷിണേന്ത്യ തന്നെ ഒരു എത്രയോ കാലമായി കൊണ്ടു നടന്നൊരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇപ്പോൾ നമ്മുടെ പിന്നെ കഴിഞ്ഞ ഒരു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതെന്തായാലും പല പ്രതിസന്ധികളെ നേരിട്ടെങ്കിലും, നമുക്കറിയാം ഓഖി, നിപ്പ, രണ്ട് പ്രളയങ്ങൾ, പിന്നെ കോവിഡ് മഹാദുരന്തം, സമരങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ പദ്ധതി പൂർത്തിയാക്കുമെന്നുള്ള പിണറായി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഇന്ന് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ കാരണം. നയനാരുടെ കാലഘട്ടത്തിൽ തന്നെ വിഭാവന ചെയ്ത ഈ പദ്ധതി, തുടർന്ന് ഒരു പിന്നെ അന്ന് ഒരു ഘട്ടത്തിൽ ഈ പദ്ധതി ടെൻഡർ ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചപ്പോൾ അന്ന് ശ്രീ എ കെ ആന്റണി കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആ പദ്ധതിയെ റിജക്റ്റ് ചെയ്തതാണ് അവർ. ഈ പദ്ധതി അംഗീകാരം തരാതെ കേന്ദ്ര ഗവൺമെൻറ് നിരസിച്ച പദ്ധതിയാണ്. പിന്നെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഓരോ കാലഘട്ടത്തിൽ അവരുടെ ആ പ്രവർത്തനം മൂലം നമുക്ക് ഈ പദ്ധതിക്ക് തറക്കല്ലിടാൻ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞു. പക്ഷേ തറക്കല്ല് മാത്രമാണ് ഇട്ടിട്ട് ഒരു യു ഡി എഫ് ഗവൺമെൻറ് പോയത്. അതിനുശേഷം 7 മാസക്കാലമായി ഒരു നിർമ്മാണ പ്രവർത്തനം അന്ന് നടന്നില്ല. പിന്നെ വന്ന ഒന്നാം പിണറായി സർക്കാർ ഏതാണ്ട് ഒരു കൊല്ലക്കാലം കൊണ്ട് നടത്തിയ ഗൃഹപാഠത്തിൻ്റെ ഫലമായി ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള കഠിനമായ പരിശ്രമം ഡെയിലി മോണിറ്ററിംഗ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടാണ് ഈ പദ്ധതിയിൽ ഇപ്പോൾ ഒന്നാം ഘട്ടം വളരെ വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ മദർഷിപ്പ് തന്നെ ഇവിടെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ അല്ല, കേരളത്തിൻ്റെ അല്ല, തെക്കേ ഇന്ത്യയുടെ വികസനത്തിന് തന്നെ നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു വളരെ സുപ്രധാനമായ പദ്ധതി. വ്യവസായ രംഗത്ത്, തൊഴിൽ രംഗത്ത്, ടൂറിസം രംഗത്ത് ഉൾപ്പെടെ നമ്മുടെയൊക്കെ തന്നെ പിന്നെ ഈ മേഖലയിൽ വലിയ മാറ്റം കേരളത്തിന് പ്രതീക്ഷിക്കാൻ, ലോകത്തിന് തന്നെ ഒരു വലിയ സംഭാവനയായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം മാറാൻ പോകുന്നത്. ഇതിൽ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ ഒന്നും മാത്രമായിട്ട് ആരും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതും ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയതും പിണറായി സർക്കാരാണ്. ആ യാഥാർത്ഥ്യം ആരും വിസ്മരിച്ചിട്ട് കാര്യമില്ല. ഈ ലത്തീൻ സഭയുടെ ഒരു നിലപാടുണ്ടായിരുന്നു, ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന്. പക്ഷേ ഇടവകയെ, വിഴിഞ്ഞം ഇടവകയെ അവർ പങ്കെടുക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. സർക്കാർ നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് അവർ അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ ഇപ്പോൾ കഴിഞ്ഞു, അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത്? വിഴിഞ്ഞം ലത്തീൻ ഇടവകയാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പ്രധാന ലത്തീൻ രൂപതയുടെ ഒരു ഇടവക. ആ ഇടവക ഇതിനകത്ത് പങ്കാളിയാകുമ്പോൾ തന്നെ ലത്തീൻ സഭയുടെ കൂടി അനുമതിയും അവരുടെ പിന്തുണയും ഉണ്ട് എന്നുള്ളതാണ്. ലത്തീൻ സഭ മൊത്തമായിട്ട് ഇതിനെ അങ്ങനെ ലത്തീൻ സഭയായിട്ട് എതിർക്കുന്ന ഒരു പ്രസ്താവന ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിനോട് എതിർപ്പുള്ള വ്യക്തികളുണ്ടാകാം, പ്രസ്ഥാനങ്ങളുണ്ടാകാം. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട എതിർപ്പുകളായി, വ്യക്തികളുടെ എതിർപ്പുകളായി കണ്ടാൽ മതി. ഇതിനകത്ത് സഭയെ വലിച്ചിടേണ്ട യാതൊരു കാര്യമില്ല. സഭയുടെ പ്രവർത്തനം പ്രധാനമായും ആത്മീയ കാര്യങ്ങളിലാണ്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ സഭ എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായി അങ്ങനെ ഒരു നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. അങ്ങനെ ഔദ്യോഗികമായി സഭ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ സഭയുടെ കീഴിൽ, ലത്തീൻ സഭയുടെ കീഴിലുള്ള വിഴിഞ്ഞം ഇടവകയും അവിടുത്തെ ഇടവകകാരി മോൺസിഞ്ചോർ വളരെ സീനിയർ പ്രീസ്റ്റാണ്, ഈ രൂപതയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വൈദികനാണ് റവറൻ്റ്, തിരുവനന്തപുരത്തെ സെയിൻറ്റ് ജോസഫ്സ് കത്തീഡ്രലിൻ്റെ വികാരിയായിരുന്ന, ഈ അടുത്ത കാലം വരെ വികാരിയായിരുന്ന വൈദികനാണ് ഇപ്പോൾ വിഴിഞ്ഞം പള്ളിയുടെ ഇടവകാരി, റൈറ്റ് റവറൻ ഡോക്ടർ മോൺസിഞ്ചോർ നിക്ലോസ്. അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പമുള്ള സഹവൈദികരും അവിടെ കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു ഇതുമായി സഹകരിക്കാൻ. അതിൻ്റെ അർത്ഥം ഇത് പിന്നെ സഭ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. സഭ അങ്ങനൊരു തീരുമാനം എടുത്താൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അവർ സ്വാഭാവികമായിട്ടും വൈദികരെന്നുള്ള നിലയ്ക്ക് അവർക്ക് അവർ പങ്കെടുക്കാൻ അവർ തയ്യാറാകില്ലല്ലോ. പക്ഷേ സഭ അങ്ങനെ തീരുമാനിച്ചിട്ട് ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇതിന്നിപ്പോൾ അങ്ങനെ ആർക്കും മാറി നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല, യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതുവരെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ആശങ്കയുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന, ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന, കേരള ജനത മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ഉത്സവ പ്രതിച്ഛായയോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന തുടങ്ങുന്ന ഈ പദ്ധതിയെ സർവാത്മന എല്ലാവരും ഇനി സ്വീകരിക്കുക എന്നുള്ളതാണ്. ആശങ്കയുണ്ട്, തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ആശങ്കയുണ്ട്. അവർ തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളും തിരുവനന്തപുരം രൂപതയും ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് നൽകിയ സംഭാവന വളരെ വലുതാണ്. ISRO കാര്യത്തിൽ ഉൾപ്പെടെ എടുത്ത സമീപനം വളരെ വലുതാണ്, മാതൃകാപരമാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ തീരദേശത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത്തരം നഷ്ടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അവരിതിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഈ പദ്ധതി മൂലം ഉണ്ടാകുന്ന നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പരമാവധി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളിലും അത്
ശ്രദ്ധ പതിപ്പിക്കുന്ന ഫിഷറീസ് വകുപ്പും തുറമുഖ വകുപ്പും അക്കാര്യത്തിൽ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ എടുത്തുള്ള നിലപാട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം മുഴുവൻ പരിഹരിക്കാനും അവർക്ക് യാതൊരു ദോഷവും ഉണ്ടാകാത്ത വിധത്തിൽ കാര്യങ്ങൾ നീക്കണമെന്നും അവരുടെ എല്ലാ ആശങ്കയും പരിഹരിക്കണമെന്നും അവരുടെ പിന്നെ കഷ്ട ദുരിതങ്ങൾ എല്ലാം തന്നെ പരമാവധി പരിഹരിക്കാൻ പരിശ്രമിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് വീടുകൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ കൊണ്ടുവരുന്നു. മറ്റ് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നു. അങ്ങനെ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും മത്സ്യത്തൊഴിലാളി മേഖലയിൽ ചെയ്യാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് ഗവൺമെൻറ്റിനോട് യോജിച്ച് നിന്ന് അത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാതെ അനാവശ്യമായ വിമർശനങ്ങൾ ഉയർത്തി അതിനെതിരെ പ്രതിഷേധം ഉയർത്തി ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താൻ ആരും ശ്രമിക്കരുത്. തീരദേശ ഭൂമിയെ സംഘർഷമാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് തീരദേശവാസികൾക്കല്ലാതെ മറ്റാർക്കും ഒരു നഷ്ടമുണ്ടാവില്ല. ആ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇതിനെ കാണാനും ഇതിനെ അംഗീകരിക്കാനും ഇതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തീരദേശവാസികൾക്ക് നേടിയെടുക്കാനുള്ള എല്ലാം നേടിയെടുക്കാനുള്ള പരിശ്രമമാണ് എല്ലാവരും നടത്തേണ്ടത്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ എല്ലാവരും രൂപതയും എല്ലാവരും അക്കാര്യത്തിൽ യോജിക്കുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ എന്തായാലും തീരദേശവാസികളോടൊപ്പം തന്നെയുണ്ട്. അക്കാര്യത്തിൽ അവരെയൊന്നും കൈവിടുന്ന പ്രശ്നം ഈ ഗവൺമെൻറ്റിന് ഉണ്ടാവില്ല. പല പുതിയ പദ്ധതികളും ആവിഷ്കരിച്ചത് രണ്ടാം പിണറായി സർക്കാരാണ്. ഈ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടാൽ അവർക്ക് ആ നഷ്ടപ്പെടുന്ന തൊഴിൽ ദിനങ്ങളിൽ കോമ്പൻസേറ്റ് ചെയ്യുന്ന സാമ്പത്തിക സഹായം കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ്റാണ് രണ്ടാം പിണറായി സർക്കാർ. അപ്പോൾ അത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിലുമില്ല. അപ്പോൾ ഇതുപോലെ 150 കോടി രൂപ ഇതിനകം ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിലും ഇത്തരം സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത്. ആ യാഥാർത്ഥ്യം മത്സ്യത്തൊഴിലാളികൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ ഇടവക ലത്തീൻ ഇടവകയും വൈദികരും അവിടെയുള്ള ഇടവക ജനങ്ങളും ഇതിന് പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ സഹകരണം വാഗ്ദാനം ചെയ്യുകയും അവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു പാതയിലേക്ക് എല്ലാവരും വരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ആരെയും മാറ്റി നിർത്താൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. എന്തായാലും പ്രിയ, ഇതുതന്നെയാണ് മന്ത്രിമാർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. പദ്ധതിക്ക് ആദ്യത്തെ കപ്പലിനെ സ്വീകരിക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം നഗരവും കേരളവും. ഒപ്പം തന്നെ പിണറായി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇപ്പോഴത്തെ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് എന്നുകൂടി വ്യക്തമാക്കുന്നു. ഒപ്പം ഈ എതിർപ്പുകൾ എല്ലാം ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മാറി നിന്ന് ഈ പ്രതിഷേധം അറിയിച്ചതുകൊണ്ട് ഇത്രയും വലിയൊരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത്തരത്തിലുള്ളൊരു നടപടി ശരിയായ രീതിയല്ല എന്നുകൂടി മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എല്ലാ സർക്കാരുകൾക്കും ഇതിൻ്റെ ഭാഗമായി നിന്ന എല്ലാ സർക്കാരുകൾക്കും ഉള്ള ക്രെഡിറ്റ് കൂടിയാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിലൂടെ സംഭവിക്കുന്നത് എന്നും മന്ത്രിമാർ വ്യക്തമാക്കുന്നു.